ഹായ് എല്ലാവർക്കും സീതൂസ് ക്രാഫ്റ്റി ക്യുസിൻസിലേക്ക് സ്വാഗതം. ബി ക്രിയേറ്റീവ്, ബി ഹാപ്പി. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഉണ്ണിക്കുട്ടനെ ഞങ്ങൾ വാങ്ങിയിട്ടുള്ള സ്ട്രോളറിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ. ഞങ്ങളത് യൂസ് ചെയ്തപ്പോൾ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു എന്നാണ് കേട്ടോ. സിംഗപ്പൂരിലായിരുന്ന സമയത്ത് ഈ കുഞ്ഞു മക്കളുള്ള അമ്മമാരുടെ അച്ഛന്മാരുടെ അടുത്തും സാധാരണ കാണുന്നൊരു കാര്യമായിരുന്നു ബേബി ക്യാരിയറോ അല്ലെങ്കിൽ സ്ട്രോളറുകളും. അപ്പോൾ ഞങ്ങൾ അവൻ ജനിക്കുന്നതിന് മുന്നേ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊരു സ്ട്രോളർ വാങ്ങാം എന്നുള്ളത്. കാരണം വെച്ചാൽ നമ്മളിങ്ങനെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഈ സ്ട്രോളറിൽ വെച്ചിട്ട് യാത്ര ചെയ്യാം, നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിളാണ്. അവൻ ജനിക്കുന്നതിന് രണ്ടാഴ്ച മുന്നേ തന്നെ ഈ ഒരു ജോയ് സിഗ്നേച്ചറിൻ്റെ ഈ ഒരു സ്ട്രോളർ ആ ഷോപ്പുകാർ ഡോർ ഡെലിവറി ചെയ്യായിരുന്നു ഉണ്ടായിരുന്നത്. മാളുകളിലൊക്കെ പോകുമ്പോൾ ഈ കുഞ്ഞിനെ എടുത്തിട്ട് പോകുന്നതിനേക്കാളും നല്ലത് അവർക്ക് സുഖമായിട്ട് ഈ ഒരു സ്ട്രോളറിൽ ഇങ്ങനെ കിടന്ന് പോകാമെന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കുട്ടികളിങ്ങനെ പോകുന്നതൊക്കെ കണ്ടിട്ട് അവർക്ക് സുഖം അതാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങളൊരു ബേബി ഷോപ്പിൽ പോയിട്ട് ഇത് വാങ്ങാമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിലൊരു സ്ട്രോളർ വാങ്ങാമെന്ന് തീരുമാനിച്ചപ്പോൾ കണ്ടുപിടിച്ച ഒരു ബ്രാൻഡാണ് ജോയ് സിഗ്നേച്ചർ എന്നുള്ള ഈ ഒരു സ്ട്രോളർ. ഈ ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഹാർഡ് ബോക്സ് ആയിരുന്നു. എന്തും പെട്ടെന്നൊന്നും ഇതിനൊരു കേടൊന്നും പറ്റാത്തൊരു തരം ബോക്സായിരുന്നു. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോക്സിൻ്റെ പുറത്ത് ഇങ്ങനെ എന്തൊക്കെയാണ് നമ്മുടെ സ്ട്രോളറിൻ്റെ ക്യാരക്ടേഴ്സ് എന്നിങ്ങനെ ചിത്രം സഹിതം കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബോക്സിനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സ് ഇങ്ങനെ തുറന്നപ്പോൾ തന്നെ ഇതിൻ്റെ ഹാൻഡിലിനൊന്നും ഒരു കേടുപാട് പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഈ ബോക്സ് നന്നായിട്ടൊന്ന് ചെരിച്ചു, എന്നിട്ട് ഇങ്ങനെ സൈഡിലൂടെ എടുത്തു. കാരണം വെച്ചാൽ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, അതിനിങ്ങനെ പൊക്കിയെടുക്കാൻ പ്രയാസമാണ്. അപ്പോൾ അത് സൈഡിലേക്ക് ചെരിച്ചു വെച്ചിട്ട് ഇങ്ങനെ ഞങ്ങളിങ്ങനെ വലിക്കുകയായിരുന്നു ചെയ്തത്. ഒന്നും വെള്ളമൊന്നും തട്ടാണ്ടിരിക്കും, ബോക്സിനൊരു വെള്ളം തട്ടിയാലൊന്നും പ്രശ്നമാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിലായിരുന്നു ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബോക്സിൻ്റെ അടിയിലായിട്ട് കുറച്ച് അതിൻ്റെ കാറ്റലോഗും പിന്നെ മഴ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊരു കവർ ഉണ്ടായിരുന്നു സ്ട്രോളറിന്. കാരണം വെച്ചാൽ സിംഗപ്പൂരൊക്കെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യായിരുന്നു, അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. ഈ ഒരു റെയിൻ കവർ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ സ്ട്രോളറിൻ്റെ മേലെ ഭയങ്കര ഫിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അതേ ഷേപ്പിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്, അപ്പോൾ നല്ല ഫിറ്റായിട്ടിരിക്കും. ഇത് നല്ലൊരു ഭംഗിയുള്ള ഒതുങ്ങിയൊരു മോഡലായിട്ടുള്ള ഒരു സ്ട്രോളറായിരുന്നു കേട്ടോ. അതിൻ്റെ ഹാൻഡിൽ കണ്ടില്ലേ നിങ്ങൾ, ലെതറിൻ്റെ ഒരു ഫിനിഷിങ് കൊടുത്തിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇത് കാണാൻ. അപ്പോൾ ഇനി നമുക്ക് ഈ സ്ട്രോളറിനെ ഒന്ന് നിവർത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഏതൊക്കെ സ്വിച്ചസാണ് പ്രസ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ മുകളിൽ ഹാൻഡിലിൻ്റെ മുകളിലായിട്ട് ഇരിക്കുന്ന ഈ ഒരു സ്വിച്ച് ഒരു സൈഡിലേക്ക് ആക്കുക, അടിയിലേക്കുള്ള ഒരു സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ കേട്ടോ ഇതേപോലെ ഓപ്പൺ ആക്കാൻ പറ്റും. കണ്ടോ നമ്മുടെ ഈ ഒരു സ്ട്രോളർ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ ഈ ടോപ്പ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുട പോലെയൊക്കെ ഇങ്ങനെ ഇതാക്കില്ലേ, അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ രണ്ട് ഈ ഒരു രണ്ട് ഷീറ്റുകൾ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി വെച്ചാൽ അവിടെ ഉള്ള നെറ്റിലൂടെ നമ്മുടെ കുഞ്ഞ് ഉറങ്ങുകയാണോ അതോ കളിക്കുകയാണോ അതൊക്കെ നോക്കാം. ഇപ്പോൾ നമ്മൾ കുഞ്ഞ് ഉറങ്ങുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഇത് കവർ ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ കവർ ചെയ്ത് വയ്ക്കുമ്പോൾ കുട്ടിക്ക് ആ വെയിലടിക്കുന്നതിനൊക്കെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു സീറ്റാണ് കേട്ടോ അതിനുള്ള, നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇതിലുള്ളത്. ഇനി ഒരു കുറച്ച് ചൂടുണ്ടാവും, ഓൾറെഡി എന്തായാലും ചൂടുണ്ടാവുമല്ലോ, ഇങ്ങനെ ബ്ലാക്ക് ആയിട്ടുള്ളതാണ്. പിന്നെ ഞങ്ങൾ ഉണ്ണീനൊക്കെ ഇടത്തുന്ന സമയത്ത് നമ്മൾ അവന് എന്താണോ യൂസ് ചെയ്തിരുന്ന ആ ഒരു കോട്ടൻ്റെ ബ്ലാങ്കറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ വിരിച്ചിട്ട് മാക്സിമം തണുപ്പ് പോലെ ആക്കുന്ന രീതിയിലായിരുന്നു കേട്ടോ അവനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉണ്ടോ ഇതങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഈ ഒരു ഹാൻഡിൽ ചേഞ്ച് ചെയ്യാം. അതിനനുസരിച്ച് നമുക്കിങ്ങനെ ഉണ്ണീനെ നോക്കിയിട്ട് നമുക്ക് ഇങ്ങനെ യാത്രകൾ ചെയ്യാം. കാരണം വെച്ചാൽ അവർ കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ അവർക്ക് ഈ ചുറ്റുപാടൊന്നും കാണാൻ ഒന്നും താല്പര്യം ഉണ്ടാവില്ല. നമ്മുടെ അച്ഛനും അമ്മേനെയും മുഖം കണ്ട് ഇങ്ങനെ പോകാൻ അവർ നമ്മളോട് സംസാരിക്കാൻ അവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവും. അപ്പോൾ അവരെ നമുക്ക് നോക്കിയിട്ട് നടക്കാൻ കുറച്ചുകൂടി യൂസാണ് ഈ ഒരു അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചേഞ്ച് ചെയ്യുന്ന ഹാൻഡിലുകൾ. പിന്നെ ഇതിൻ്റെ വീലുകളെ കുറിച്ച് പറയാം, 360 ഡിഗ്രി വരെ തിരിയണ വീലുകളാണ് കേട്ടോ. കണ്ടോ ഇതിനൊരു സ്റ്റോപ്പർ ഉണ്ട്, അപ്പോൾ താഴത്തേക്കാക്കിയാൽ അത് സ്റ്റോപ്പ് അത് മൂവ് ചെയ്യാൻ പറ്റില്ല.
ഇതിങ്ങനെ മുകളിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ മൂവ് ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം ഉള്ളത് കേട്ടോ. നാല് ഭാഗങ്ങളിലുള്ള വീലുകൾക്കും ഇങ്ങനെ നമുക്ക് സ്റ്റോപ്പർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ മെട്രോയിലൊക്കെ പോവുകയാണെങ്കിൽ അത് ഹാൻഡിലുമായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീലുകൾ കൊണ്ട് ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അവിടെ ഇരിക്കും. ആ മൂവ് ചെയ്യുന്ന ഒരു വണ്ടിയിലാണ് ബസ്സിലാണെന്ന് പറഞ്ഞിട്ടൊന്നും കുഴപ്പമില്ല. ഇതിനൊരു യാതൊരു ഇളക്കവും പറ്റില്ല. നമുക്ക് കുഞ്ഞിനെ തന്നെ അതിൽ കിടത്തിയിട്ട് സ്റ്റോപ്പർ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങോട്ടേക്കും ഇളകില്ല. അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. പിന്നെ എനിക്കൊരു ദോഷമായിട്ട് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ വീലുകളുടെ ഈ വലിപ്പമാണ് കേട്ടോ. ചെറിയ വീലുകളായതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ കുഴികളൊക്കെ റോഡിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറുത് നമ്മളൊരു താഴ്ന്ന ഭാഗത്തു നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ ചെറിയൊരു ഉയരമൊക്കെ കയറാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ വലിയ വീലുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ആ ഒരു ചെറിയ കുഴിയൊന്നും അവർക്കത് ബാധകമാവില്ല. പക്ഷേ ഇതിന് ചെറിയ കുഴികളാണെങ്കിൽ തന്നെ കയറി പോകാൻ കുറച്ച് പ്രയാസമാണ്. അങ്ങനൊരു ദോഷമായിട്ടുള്ള ഒരു ഞങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചുകൂടി വലുതാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നേനൊരു ഇതുണ്ട്. പിന്നെ ഇത് 360 ഡിഗ്രി തിരിയണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു കണ്ടോ ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വീലുകൾ 360 ഡിഗ്രി തിരിയും. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കുറച്ചുകൂടി എളുപ്പമാണ്. ഇനി അടുത്തതായിട്ട് ഇങ്ങനൊരു ഭാഗമുണ്ട് കേട്ടോ, ഒരു കവർ പോലെയുള്ള ഒരു ബാഗ് പോലെയുള്ള ഒരു വീലിയ. ഇവിടെ നമുക്ക് കുഞ്ഞിൻ്റേതായിട്ടുള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്യാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു സ്ട്രോളറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനൊരു ഇതുണ്ട് കേട്ടോ. കണ്ട വയറ്, ഈ ഒരു വയറ് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് വലിക്കുകയാണെങ്കിൽ ആ ഒരു ഇത് വലിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ ഈ ഒരു സ്ട്രോളറിനെ നമുക്ക് കിടത്തുന്ന ആ ഒരു ഇതില്ലേ, കുഞ്ഞിനെ കിടത്താൻ പറ്റുന്ന ആ ഒരു മോഡലിലേക്ക് മാറ്റാൻ പറ്റും. അതിൻ്റെ എന്താ പറയുക, ആ ചെരിവ് അങ്ങോട്ട് കുറഞ്ഞിട്ട് കിടത്തണ പോലെ ആവും ആ ഒരു സംഭവം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഭാഗം. ഇനി അടുത്തതായിട്ട് ഈ ഒരു സ്ട്രോളറിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇങ്ങനെ ക്ലിപ്പുകൾ. ഈ അടിയിലൊരു പ്രസ് ചെയ്ത ഭാഗം ഇങ്ങോട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും. അല്ല ഈ ഒരു ഭാഗം കേട്ടോ, ഈ ഒരു സ്വിച്ച് ഇല്ലേ വിരലുകൾ വെച്ചിട്ടുള്ള ഭാഗത്ത്, അപ്പോൾ അതങ്ങോട്ട് പ്രസ് ചെയ്ത് പിടിച്ച് താഴ്ത്തിക്കാക്കിയാൽ അത് അവർ ഫിക്സ് ആയിട്ടിരിക്കും ചെയ്യും. ഇത് വേണ്ട, കുഞ്ഞിനെ കിടത്തിയിട്ടുണ്ട് അവരെ കാലും താഴ്ത്തിക്ക് പോകാണ്ട് ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടത്. അപ്പോൾ ഞാൻ ബാക്കിലുള്ള ആ ക്ലിപ്പ് നന്നായിട്ട് താഴത്തോട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ കിടക്കണ ഒരു രൂപത്തിലായി ഇപ്പോൾ സ്ട്രോളറ്. ഇങ്ങനെയാണ് നമ്മൾ ആ റെയിൻ കവർ ഇടേണ്ടത് കണ്ടോ. ഇതുപോലെ നല്ല അതേ ഷേപ്പിൽ നിൽക്കും. പിന്നെ ഇങ്ങനെയുള്ള ആ ഇവിടെയൊക്കെ നമ്മളിത് ഒട്ടിച്ച് കൊടുത്താൽ മതി. സൈഡിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് ഫുൾ അടച്ച പോലെ വയ്ക്കാൻ പറ്റും. പിന്നെ കുഞ്ഞിനെ നമ്മൾ ചില ഉള്ളിൽ കിടത്തുമ്പോൾ ഈ രണ്ട് ഇതല്ലേ കണ്ട ക്ലിപ്പുകളുള്ള ഒരു സംഭവം, ആ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഇതിലൊന്ന് നടുക്കുള്ള ആ പൊന്തി നിൽക്കുന്ന ഭാഗമൊന്ന് പ്രസ് ചെയ്താൽ മതി. ആ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാകത്തിന് നമ്മൾ ടൈറ്റ് ആക്കിയിട്ട് ഇടുകയാണെങ്കിൽ കുട്ടിക്കൊരു സേഫ്റ്റി പോലെയാണ് ഈ ക്ലിപ്പ് ഉള്ളത്. പിന്നെ ഇതുപോലെയുള്ള കവറിങ്ങുകളുണ്ട് കേട്ടോ ഈ വയറിന്. അപ്പോൾ കുഞ്ഞിൻ്റെ കാലിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അവരെ കാലിൽ ഈ ഇറുകി പിടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ കാലിൻ്റെ ഭാഗങ്ങളിൽ ഈ തൊടയുടെ ഭാഗത്തൊന്നും ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ താഴത്തേക്ക് ആക്കി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിലുള്ള ക്ലിപ്പുകളില്ലേ കണ്ടോ, ഈ ഒരു രണ്ട് ക്ലിപ്പുകളുണ്ട്. ജസ്റ്റ് അവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് താഴത്തേക്ക് ആക്കും. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് ഇതൊന്ന് താഴത്തേക്ക് ആക്കുക. അപ്പോൾ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് കുഞ്ഞിൻ്റെ കാലൊക്കെ നമുക്ക് കുറച്ചുകൂടി വലുതായ കാലുകളൊക്കെ പുറത്തോട്ട് നീട്ടി ഇടാനൊക്കെ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറേ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.